നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന റദ്ദാക്കിയ ദേശീയ പൊതുപ്രവേശന പരീക്ഷയുടെയും യുജിസി നെറ്റ് പരീക്ഷയുടെയും പുതുക്കിയ തീയതികൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ ആറ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുക്കാൻ ഗവർണർ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് നാളെ രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും സംസ്ഥാനത്ത് കാലവർഷം ദുർബലം ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമില്ല കൊച്ചി കപ്പൽശാലയ്ക്ക് ചരക്ക് കപ്പൽ നിർമ്മാണത്തിന് ആയിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു പുരുഷ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും വാർത്തകൾ വിശദമായി റദ്ദാക്കിയ ദേശീയ പൊതുപ്രവേശന പരീക്ഷ യുജിസി നെറ്റ് പരീക്ഷ എന്നിവയുടെ പുതിയ തീയതികൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു എൻസിടി പരീക്ഷ ജൂലൈ പത്തിനും സിഎസ്ഐആർ യുജിസി നെറ്റ് പരീക്ഷ ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ വരെയും നടത്തും യുജിസി നെറ്റ് പരീക്ഷ ഓഗസ്റ്റ് സെപ്റ്റംബർ നാലിനുമിടയിൽ പൂർത്തീകരിക്കും ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണെന്ന് എൻഡിഎ അറിയിച്ചു നീറ്റ് പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് നിയമസഭ പ്രമേയം പാസ്സാക്കി മുൻപെത്തിയതുപോലെ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷാ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനം അനുവദിക്കണമെന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കൊണ്ടുവന്ന പ്രമേയത്തിലെ ആവശ്യം പ്രമേയം പാസാക്കിയ വിവരം കാണിച്ച് സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടു് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സിബിഐ ജാർഖണ്ഡിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഹസാരിബാഗിലെ ഒഎസ്എസ് സ്കൂൾ പ്രിൻസിപ്പൽ അഹ്നാസുൽ ഹഖ് വൈസ് പ്രിൻസിപ്പൽ ഇംതിയാസ് എന്നിവർ ഇവരിൽ ഉൾപ്പെടുന്നു ഹസാരിബാഗിൽ പരീക്ഷയുടെ സിറ്റി കോർഡിനേറ്റർ കൂടിയാണ് അറസ്റ്റിലായ ഹക്ക് ആറ് സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുക്കുന്നതിന് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചു കേരള എം ജി കുഫോസ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി മലയാളം സർവകലാശാല വൈസ് ചാൻസലർമാരെ കണ്ടെത്താനാണ് സമിതി രൂപീകരിച്ചത് കാലിക്കറ്റ് സർവകലാശാല ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ മുഹമ്മദ് സാജിദിനെ തരംതാഴ്ത്തിയ കാലിക്കറ്റ് സിൻഡിക്കേറ്റ് നടപടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റദ്ദാക്കി മുൻകാല പ്രാബല്യത്തോടെ അദ്ദേഹത്തെ തസ്തികയിൽ നിയമിക്കാനും സാമ്പത്തിക ആനുകൂല്യങ്ങൾ മൂന്ന് മാസത്തിനകം നൽകാനും ഗവർണർ ഉത്തരവിട്ടു ആറ് മാസത്തിൽ താഴെ മാത്രം പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ വരിക്കാരായവർക്കും തുക പിൻവലിക്കാൻ പറ്റുന്ന തരത്തിൽ എംപ്ലോയീസ് പെൻഷൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ഭേദഗതി ചെയ്തു ഏഴ് ലക്ഷത്തോളം ഇ പി എസ് വരിക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും പൂർത്തീകരിച്ച ഓരോ മാസത്തെയും പരിഗണിച്ചായിരിക്കും ആനുപാതികമായി തുക പിൻവലിക്കാൻ അനുമതി നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് നാളെ രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും പ്രക്ഷേപണം ചെയ്യും മൻ കി ബാത്തിന്റെ എപ്പിസോഡാണിത് തുടർച്ചയായി മൂന്നാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പ്രക്ഷേപണം ചെയ്യുന്ന ആദ്യ എപ്പിസോഡാണിത് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും എ ആർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി കേൾക്കാം ഡി ഡി ന്യൂസ് പി എംഒ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും പരിപാടി ലഭ്യമാണ് ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം കേരള നിലയങ്ങൾ മലയാള പരിഭാഷ പ്രക്ഷേപണം ചെയ്യും പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രക്ഷേപണ പരമ്പരയെ അടിസ്ഥാനമാക്കി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന പ്രശ്നോത്തരയുടെ പ്രാഥമിക തല മത്സരങ്ങൾ അടുത്തമാസം പതിനഞ്ചിനകം നടത്തും നെഹ്റു യുവകേന്ദ്രയുടെയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൌണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് മത്സരങ്ങൾ താലൂക്ക് തലത്തിൽ തെരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് ഡൽഹിയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ദേശീയ തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രമായി തെരഞ്ഞെടുത്ത കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പി ഗണപത് റാവു ജാദവ് പുരസ്കാരം സമ്മാനിച്ചു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സ്കോർ നേടിയാണ് കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം ഒന്നാം സ്ഥാനത്തെത്തിയത് സംസ്ഥാനത്തെ മേഖലയിലെ പുരോഗതിക്ക് ലഭിച്ച അംഗീകാരമാണ് പുരസ്കാരമെന്ന് മന്ത്രി വീണ ജോർജ് വിലയിരുത്തി സംസ്ഥാനത്ത് മഴ കുറഞ്ഞു ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമില്ല എന്നാൽ കർണാടക തീരത്ത് ഇന്ന് മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള ലക്ഷദ്വീപ് കർണാടക തമിഴ്നാട് തീരങ്ങളിൽ മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കുട്ടനാട്ടിലെ ജലനിരപ്പ് താഴാത്തതിനാൽ താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അങ്കണവാടികൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ആലപ്പുഴ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് എന്നാൽ മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല മഴയുടെയും കാറ്റിന്റെയും ശക്തി കുറയുകയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പിൻവലിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചു ആവശ്യമായ മുൻകരുതലോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് പ്രവർത്തിക്കാമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു കൊച്ചി കപ്പൽശാലയുടെ സബ്സിഡിയറി കമ്പനിയായ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡിന് നോർവേയിൽ നിന്ന് എട്ട് ചരക്ക് കപ്പലുകൾ നിർമ്മിക്കാൻ കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു ഇതു സംബന്ധിച്ച കരാർ നോർവീജിയൻ കമ്പനി വിൽസൺ എഎസ്ഐയുമായി കപ്പൽശാല ഒപ്പുവെച്ചു ആദ്യഘട്ടത്തിൽ നാല് കപ്പലുകൾ നിർമ്മിച്ചു നൽകാനാണ് ഓർഡർ ലഭിച്ചത് സെപ്റ്റംബറിനകം മറ്റ് നാല് കപ്പലുകൾ നിർമ്മിക്കാൻ കരാർ ഒപ്പിടും പുരുഷ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും ഇന്ത്യൻ സമയം രാത്രി എട്ടിന് ബാർബഡോസിലാണ് മത്സരം സെമിയിൽ ഇപ്പോഴത്തെ ചാമ്പ്യൻമാരായ ഇംഗ്ലണ്ടിനെട്ട് റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത് രണ്ടാം സെമിയിൽ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ഫൈനൽ പ്രവേശം ഇന്ത്യൻ പരിശീലകൻ എന്ന നിലയിൽ രാഹുൽ ദ്രാവിഡിന്റെ അവസാന മത്സരം കൂടിയാണിത് ചെന്നൈയിൽ വനിതാ ക്രിക്കറ്റ് ഏകദിന ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ടാം ദിനം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ അഞ്ഞൂറ്റി എന്ന സ്കോറിൽ ഇന്ന് കളി പുനരാരംഭിക്കും ആദ്യം ബാറ്റ് ചെയ്ത ഷഫാലി വർമ്മയും സ്മൃതി മന്ധാനയും വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ എക്കാലത്തെയും ഉയർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ടായ ഇരുനൂറ്റി റൺസ് നേടിയിരുന്നു ഏഷ്യൻ ഗെയിംസിൽ യോഗയെ ഉൾപ്പെടുത്താൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി ടി ഉഷ എടുത്ത തീരുമാനത്തെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ സ്വാഗതം ചെയ്തു ഏഷ്യൻ ഗെയിംസിൽ യോഗയെ കായിക ഇനമായി ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ച് പി ടി ഉഷ ഒളിമ്പിക് കൌൺസിൽ ഏഷ്യ പ്രസിഡന്റ് രാജ രൺധീർ സിംഗിന് കത്തെഴുതിയിരുന്നു ഭാരത് പെട്രോളിയം കോർപ്പറേഷനുമായി ചേർന്ന് സപ്ലൈകോ ആരംഭിക്കുന്ന പെട്രോൾ ബങ്ക് മന്ത്രി ജി ആർ അനിൽ ഇന്ന് മാനന്തവാടിയിൽ ഉദ്ഘാടനം ചെയ്യും മന്ത്രി ഒ ആർ കേളു അധ്യക്ഷനാകും മാനന്തവാടി മുനിസിപ്പൽ ചെയർപേഴ്സൺ സി കെ രത്നവല്ലി ആദ്യ വിൽപ്പന നടത്തും ജൂൺ മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസം അഞ്ച് വരെ നീട്ടിയതായി മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സ്റ്റോക്ക് തിട്ടപ്പെടുത്താൻ വ്യാപാരികൾക്ക് അനുവദിച്ച അവധി ആദ്യ പ്രവൃത്തി ദിനമായ ജൂലൈ ഒന്നിന് പകരം ജൂലൈ ആറിനായിരിക്കും ജൂലൈ മാസത്തെ റേഷൻ വിതരണം എട്ടാം തീയതി ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു ലോക്സഭയിലെ സിപിഐഎം കക്ഷിനേതാവായി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു രാധാകൃഷ്ണനെ കക്ഷിനേതാവായി അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു ദക്ഷിണ റെയിൽവേയിൽ ദിവസമായി ലോക്കോ പൈലറ്റുമാർ നടത്തിവന്ന അവകാശ സംരക്ഷണ സമരം പിൻവലിച്ചു എം പിമാർ അടങ്ങിയ സംഘം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ട് നടത്തിയ ചർച്ചയിൽ ലഭിച്ച ഉറപ്പ് പരിഗണിച്ചാണ് സമരം പിൻവലിച്ചതെന്ന് ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ അറിയിച്ചു ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെയും സൈബർ ഇടങ്ങളിലെ മാന്യമായ ഇടപെടലിനെപ്പറ്റിയും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം സംഘടിപ്പിക്കുമെന്ന് വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു പാലക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ പരിഗണിച്ച പരിഗണിച്ചിൽ ഏഴെണ്ണം തീർപ്പാക്കി മൂന്നെണ്ണം റിപ്പോർട്ടിന് വിട്ടു കണ്ണൂർ ജില്ലയിൽ വനിതാ കമ്മീഷന് മുന്നിൽ വരുന്ന പരാതികളുടെ എണ്ണം മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കുറവാണെന്ന് കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു വാർഡ്തല ജാഗ്രതാ സമിതികളുടെ സജീവ ഇടപെടലാണ് ഇതിന് കാരണമെന്ന് അവർ സിറ്റിംഗിന് ശേഷം വിലയിരുത്തി സിറ്റിംഗിൽ പരിഗണിച്ച പരിഗണിച്ചിൽ പതിനാലെണ്ണം തീർപ്പാക്കി നാലെണ്ണം പോലീസിന്റെ റിപ്പോർട്ടിനും രണ്ടെണ്ണം ജാഗ്രതാ സമിതി റിപ്പോർട്ടിനും വിട്ടു ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിൽ റോഡിലെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതിന് ഒരാഴ്ചയ്ക്കകം പരിഹാരം കാണണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകി എലത്തൂർ നിയോജക മണ്ഡലത്തിലെ ദേശീയപാത പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം യാത്രാ തിരക്ക് പരിഗണിച്ച് ഷൊർണൂരിനും ഇടയിൽ ജൂലൈ രണ്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ പതിനെട്ട് പ്രത്യേക സർവീസുകൾ നടത്താൻ ദക്ഷിണ റെയിൽവേ തീരുമാനിച്ചു ഷൊർണൂരിൽ നിന്ന് ചുവ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലും കണ്ണൂരിൽ നിന്ന് ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലുമായിരിക്കും പ്രത്യേക സർവീസ് റദ്ദാക്കിയ ദേശീയ പൊതുപ്രവേശന പരീക്ഷയുടെയും യുജിസി നെറ്റ് പരീക്ഷയുടെയും പുതുക്കിയ തീയതികൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ ആറ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുക്കാൻ ഗവർണർ സെർച്ച് കമ്മിറ്റികൾ രൂപീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസം മൻ കി ബാത്ത് നാളെ രാവിലെ പതിനൊന്നിന് ആകാശവാണിയിലും ദൂരദർശനിലും സംസ്ഥാനത്തെ കാലവർഷം ദുർബലം ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമില്ല കൊച്ചി കപ്പൽശാലയ്ക്ക് ചരക്ക് കപ്പൽ നിർമ്മാണത്തിന് ആയിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു പുരുഷ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു